ഏതായാലും നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ആൾക്കൂട്ടം റെഡിയല്ലേ? നമ്മള് നമ്മുടെ മത്സരാർത്ഥി ആരാണെന്ന് ചോദിക്കാൻ പോവാണ്. അപ്പോ ATM ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥി ആരാണ്? ഏത് സാഹചര്യത്തിലും ജീവിക്കുവാനുള്ള മനക്കരുത്ത് ഈ വ്യക്തിക്കുണ്ട്. ജീവിതത്തിലുണ്ടായ പല പ്രതിസന്ധികളെയും ഈ വ്യക്തി സധൈര്യം നേരിട്ടിട്ടുണ്ട്. ഈ വ്യക്തി വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണോ ആണോ അതോ തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന വ്യക്തിയോ? പ്രഗത്ഭനായ ഒരു കലാകാരന്റെ, ഒരു രാഷ്ട്രീയക്കാരന്റെ, ഇവരുടെയൊക്കെ നാടുമായി ഈ വ്യക്തിക്ക് ഒരു ബന്ധമുണ്ട്. ആളുകളുടെ വേദനകളും കഷ്ടതകളും കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമ. ബന്ധുമിത്രാദികൾക്കും നാട്ടുകാർക്കും വളരെ പ്രിയപ്പെട്ട ഒരാൾ. വളർന്നു വന്ന സാഹചര്യത്തെക്കുറിച്ച്, വന്ന വഴിയെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ള ഒരു വ്യക്തി. ജീവിതം ഇനി എങ്ങനെ മുന്നോട്ടെന്നും ഒരുപക്ഷെ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി. ആഡംബരങ്ങളില്ലാത്ത സൗകര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അത് ഒരു വൈരുദ്ധ്യമായി പോകും. മുന്നേറാം, തെളിയിക്കണം, നേടണം, അംഗീകരിക്കപ്പെടണം, ഇതെല്ലാമാണ് ചെറിയ ആഗ്രഹങ്ങൾ അഥവാ ആത്മസമർപ്പണമുള്ള ഈ വ്യക്തിയുടെ അവകാശമാണ് ഇതെല്ലാം എന്ന് വേണമെങ്കിൽ കരുതാം. പുലിക്കളിയുടെയും ഉത്സവമേളങ്ങളുടെയും ആനച്ചന്തത്തിന്റെയും നാടായ തൃശൂർ ജില്ലയിലെ മാള നിവാസി നീതു സുരേന്ദ്രൻ. എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കണം. നിന്നില്ലേ, സ്റ്റേജിലെത്തിയില്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. എന്താ അമ്മയോട് പറയാനുള്ള? ഇപ്പോ എന്റെ ജീവിതത്തിലെ ഓരോരോ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഉടൻ പണത്തിലേക്ക് ഞാൻ സെലക്റ്റഡ് ആയി, അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്നപ്പോ അമ്മ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മേനോട് ആദ്യം പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു എന്ന്. അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഉടൻ പണത്തിലൊരാൾ കാണുന്നത്, അത്രയും ഇൻട്രസ്റ്റിൽ കാണുന്നത് തന്നെ മാളു അതെ ഒന്ന് പൊട്ടിക്കുന്ന ആളാണ്, ഒന്ന് പോയി ഒന്ന് പങ്കെടുക്കുക, ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്ന് എന്നോട് പറയണതാണ്. ഞാനത് എത്രയോ വർഷങ്ങളിൽ നിന്ന് ഞാൻ ഓക്കോം കളിച്ചേക്കണമെന്നറിയോ? എന്തെങ്കിലും ഒന്ന് അതിന് കിട്ടുവാനായിട്ട്, എന്തെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ, എന്തെങ്കിലും ഒരു കുഞ്ഞൊരു സഹായം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വേദിയെ കണ്ടത്. ഒപ്പം ഒരുപാട് അറിവും കിട്ടുന്നൊരു വേദിയാണിത്. ഇപ്പൊ ഇവിടെ എത്തി നിൽക്കാൻ തന്നെ സത്യം പറയാൻ സ്വപ്നമാണോ എന്ന് പോലും ചിലപ്പോൾ തോന്നാ. വാക്കുകളില്ല, എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന് പോലും സത്യം ഇതു. അമ്മയുടെ പേരെന്താ? സുമ. സുമാമ്മ, സന്തോഷമായോ? സന്തോഷമായി. എന്താ പറയാനുള്ളത്? പറയാനായിട്ട് വാക്കുകൾ. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു, അതിൽ വളരെ സന്തോഷം. അച്ഛനായല്ല കേട്ടോ, ഞങ്ങള് വീട്ടില് ഉടൻ ഓക്കോം കളിക്കും, ഞങ്ങൾ എപ്പോഴും അടിയാണ്. ശരി ഉത്തരം ആരും തെറ്റു ഉത്തരം പറയുമ്പോഴൊക്കെ അത് നീ ചെയ്ത് ശരിയല്ല, ഞാൻ കുത്തി തന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് അത്രയും ഞങ്ങൾ ഈ ഉടൻ പണത്തിന് അത്രയും ഞങ്ങൾ അഡിക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു വേദിയിൽ തന്നെ നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നത് വലിയ വലിയൊരു സന്തോഷം. അച്ഛന്റെ പേര് സുരേന്ദ്രൻ എന്നാണോ? അതെ. അങ്കിളെ എന്താ പറയാനുള്ളേ? പറയാനൊന്നുമില്ല, വാക്കുകളില്ല. മഴ മനോരമയിലെ ഈ സ്റ്റേജ് കിട്ടിയാലും ഈ ഉടമ്പണത്തിന് എത്തിപ്പെടാൻ കഴിഞ്ഞാലും വളരെയധികം സന്തോഷം. എല്ലാവരും സഹകരിക്കുക, എല്ലാവരും പ്രോത്സാഹനം നൽകണമെന്ന്. തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് കുഞ്ഞു വന്നിട്ടുണ്ട്. അവര് പക്ഷെ ഇങ്ങോട്ട് കേറിയിട്ടില്ല, കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്തോണ്ടിരിക്കയാണ്. അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തവർ തന്നെയാണ്. അതെ, നമുക്ക് കാണാം അവരെ പയ്യെ. ഓക്കെ. അപ്പോ നീതു, വെൽക്കം ടു റീഗൽ ജ്വല്ലേഴ്സ് ഉടൻ പണം 5. യെസ്, ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. എന്റെ പേര് സിബി തോമസ്, ഞാൻ വയനാട് തൂണിച്ചാൽ സ്വദേശിയാണ്. ഞാൻ 30 കൊല്ലമായി ലോട്ടറി കടയിൽ ജോലിക്ക് നിൽക്കുകയാണ്. ഇന്നലെ സുനീഷ സംഗീതയോടൊപ്പം ഞാനും എന്റെ മക്കളും ഒപ്പം കളിച്ച് ഞങ്ങൾക്കും ലഭിച്ചു 50,000 രൂപ. നിങ്ങളും ഒപ്പം കളിക്കൂ, ഒപ്പം നേടൂ.
അപ്പൊ പ്രേക്ഷകരെ ഏറ്റവുമായിട്ടുള്ള ഒരു അംഗത്തിന് നീതു റെഡിയാണ്. അപ്പൊ നിങ്ങൾ മൊക്കവും അംഗത്തിന് റെഡി ആയിട്ടിരുന്നോ? മനോരമ മാക്സ് ആപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്തോ, ഒരെണ്ണം പോലും ഇടരുത്. കാരണം ഇപ്രാവശ്യം ഭാഗ്യത്തിന്റെ ഒക്കോങ്ങാണ്. നിങ്ങളിൽ നിന്നും നമ്മുടെ ATM തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ മാളയിൽ നിന്നും വന്ന നീതു ഇവിടെ നിന്ന് എത്ര തുക വിജയിക്കുന്നുവോ അത്ര തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാ അതും അങ്ങ് ആൻസർ ചെയ്ത് പുട്ടുപോലെ കളിച്ചോണ്ടിരുന്നു നമ്മുടെ ഒക്കോങ്. ആദ്യം ഡിഷും ഡിഷുമാണ്. അഞ്ച് ചോദ്യം, ഓരോ ചോദ്യത്തിന് ഉത്തരം പറയാൻ 10 സെക്കൻഡ് സമയം. ഓരോ ശരി ഉത്തരത്തിനും 1000 രൂപ. റെഡിയാണോ? റെഡിയാണ്. ആൾക്കൂട്ടം, ലെറ്റ്സ് ഡിഷും ഡിഷും. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കടക്കാം. ഓക്കെ, അപ്പൊ 1000 രൂപയ്ക്കുള്ള ആദ്യത്തെ ഡിഷും ഡിഷും ചോദ്യം തന്നോളേറ്റ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്ന്? ഓപ്ഷൻ എ നവംബർ 15, ഓപ്ഷൻ ബി ഒക്ടോബർ 15, ഓപ്ഷൻ സി സെപ്റ്റംബർ 15, ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 15. ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 15. അതെ, ഉറപ്പാണോ? ATM അറിയിച്ചു ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. അടുത്ത 2000 രൂപയ്ക്കുള്ള രണ്ടാമത്തെ ഡിഷും ഡിഷും ചോദ്യം തന്നോളൂ ATM. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി ഇടുക്കി. തുള്ളിച്ചാടി വന്നറിയിക്കും. ചോദിക്കാം ചോദിക്കാം ATM അറിയിച്ചു ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. അടുത്തത് 3000 രൂപയ്ക്കുള്ള മൂന്നാമത്തെ ഡിഷും ഡിഷും ചോദ്യം തന്നോളൂ ATM. സൂപ്പർ ശരണ്യ എന്ന ചലച്ചിത്രത്തിലെ നായിക ആര്? ഓപ്ഷൻ എ ഐശ്വര്യ ലക്ഷ്മി, ഓപ്ഷൻ ബി അനശ്വര രാജൻ, ഓപ്ഷൻ സി അന്നബൻ, ഓപ്ഷൻ ഡി അപർണ ബാലമുരളി. സൂപ്പർ നീതു ആരാ? ഒരു വണ്ട് പോലണ പെണ്ണ്. ATM അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. അടുത്തത് 4000 രൂപയ്ക്കുള്ള നാലാമത്തെ ഡിഷും ഡിഷും ചോദ്യം റെഡിയല്ലേ? റെഡി. ATM തന്നോളൂ. ഇവരിൽ പിന്നണി ഗായിക ആര്? ഓപ്ഷൻ എ ഷൈനി വിൽസൺ, ഓപ്ഷൻ ബി പത്മ സുബ്രഹ്മണ്യം, ഓപ്ഷൻ സി KS ചിത്ര, ഓപ്ഷൻ ഡി KK ശൈലജ. ATM അറിയിച്ചു ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. അടുത്തത് 5000 രൂപയ്ക്കുള്ള അവസാനത്തെ ഡിഷും ഡിഷും ചോദ്യം. റീഗൽ ജുവലേഴ്സ് ഉടൻ പണം 5K പവർഡ് ബൈ Q7 തിന്നർ എൻ സ്റ്റൈൽ കുർത്തീസ് M4Marie.com ആൻഡ് SLBS മാർക്ക് ലാൻസിൽ നമ്മുടെ നീതുവിനുള്ള ആ ചോദ്യം തന്നോളൂ. ഇവയിൽ പച്ചാസ് എന്ന ഹിന്ദി വാക്ക് ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 50. ചോദിക്കണ്ടേ? ചോദിച്ചോ. അതെന്താ ഒരു ഡിഷും ഡിഷും കഴിയുമ്പോ തന്നെ 10 സെക്കൻഡ് ഒരു വീർപ്പുമുട്ടലോട് കഴിയുമല്ലോ, ആ ഒരു ആശ്വാസമാണ്. അത് അത് വീർപ്പുമുട്ടൽ കഴിഞ്ഞിട്ടില്ലേ ചോദിക്കണം. ശരിയാണ്, എന്നെ ATM ചതിക്കില്ല എനിക്ക് ഉറപ്പാ. ATM ശരിയാണെന്നും പറയുന്നുണ്ട്, ATM ചതിക്കില്ല എന്നും പറയുന്നുണ്ട്. ചതിച്ചോ? ചതിച്ചില്ല. വലിയൊരു പണി കഴിഞ്ഞു. നീതു, നേരത്തെ ഇവിടെ വന്ന് നിന്ന സമയത്ത് പറഞ്ഞു ദിസ് ഇസ് ഫോർ യു അമ്മ എന്ന് ഇംഗ്ലീഷില്. അത് എന്തുകൊണ്ടാണ് എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. എന്താണ് നീതുവിന്റെ ജോലിന്ന്? സത്യത്തിൽ ഞാനൊരു നേഴ്സാണ്. പക്ഷെ ഇപ്പൊ പ്രസന്റ് വർക്ക് ചെയ്യുന്നില്ല, ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കാണ്. അതിനിടയിൽ ഞാൻ OET ട്രെയിനറായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യാണ്. പുറത്തുനിന്നല്ല. കാര്യം മനസ്സിലായോ ആൾക്കൂട്ടം? ഓക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എടുക്കുവാണ്. വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കുവാണ് OET. ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ ഇപ്പൊ UKയിലും ന്യൂസിലാൻഡ് അയർലൻഡിലോടൊക്കെയാണ്. ഞാനിപ്പോഴും പോയിട്ടില്ല, ഇവിടെ കിടക്കാണ്. അപ്പോ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് എനിക്ക് വലിയൊരു സഹായം ATM തന്നെയാണ്. ശരി, ഒരു തവണ പോകാൻ ശ്രമിച്ചു, പക്ഷെ പണിവാളിയില്ലേ. എന്താ സംഭവിച്ചു? അച്ഛന് കുറെ നാൾ മുമ്പുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് OET പഠിക്കും. സത്യം പറഞ്ഞാൽ OET എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്കിപ്പോ എനിക്ക് അത്രയും അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. OET പഠിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. ക്ലബിംഗ് സ്കോറൊക്കെ എത്തി, എക്സാം വന്നു. ആ സമയത്ത് കൊറോണ വന്നു, പിന്നെ ഫിസിക്കലി അൺഫിറ്റായിരുന്നു. ആ സമയത്ത് വർക്ക് ചെയ്യാനും കൂടി നമുക്ക് പറ്റിയിരുന്നില്ല, കുറച്ച് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ആയിരുന്നു. അതേപോലെ തന്നെ പെട്ടെന്ന് വയ്യായ്ക്കൊക്കെ വരുമായിരുന്നു. ആ സമയത്ത് പിന്നെ നമുക്ക് പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതേപോലെ തന്നെ പിന്നെ എക്സാം പോയി കഴിഞ്ഞപ്പോൾ
അടുത്ത എക്സാം എഴുതാൻ വേണ്ടിട്ട് ഞാൻ മുമ്പ് ATM സഹായം ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ ഒരു മെസ്സേജ് അയച്ചായിരുന്നു July 10, 2021. കാരണം എന്റെ കല്യാണത്തിന്റെ എന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോണു 15th. എനിക്ക് മാരേജ് എന്നൊരു ഓപ്ഷൻ അല്ല, എന്റെ ഡ്രീമാണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് എന്നെ സഹായിക്കുമെന്ന് ചോദിച്ചിട്ട് ഞാൻ അന്നേട്ടും ഞാൻ ഒരു മെസ്സേജ് അയച്ചു. പക്ഷെ അന്ന് എന്നെ സഹായിച്ചില്ലെങ്കിൽ ഇന്നിപ്പോ എന്നെ സഹായിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇന്നാണ് അതിന്റെ അത്യാവശ്യം കൂടുതല്. അതാണ്, ഞാനൊക്കെ 3rd class പഠിക്കുന്ന സമയത്താണ് ഒരു വീട് വയ്ക്കാനായിട്ട് പെടാപ്പാട് പെടുന്നത്. എൻ്റെ +2 വരെ ഞാൻ കിടന്നത് ഓല വീട്ടിലാണ്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇത് വിശ്വസിക്കാന്നറിയില്ല. 8th class പഠിക്കുമ്പോൾ വീട്ടിൽ ആദ്യമായിട്ട് കറണ്ട് വന്നേ. ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു ഓണത്തിൻ്റെ പൂരാടത്തിൻ്റെ അന്ന് ആദ്യമായിട്ട് കറണ്ട് ഇട്ടിട്ട് അന്നത്തെ മഞ്ഞ കളർ ബൾബില്ലേ, ഇപ്പോൾ ഇപ്പം LED ബൾബ് അത് വീട്ടിലിട്ട് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഉണ്ടല്ല. ഇത്രയും നാൾ ഞങ്ങൾ ഓല വീട്ടിൽ ഓല മെഞ്ഞ വീട്ടിലാണ്. ചിലപ്പോൾ ഓലൊന്നും ഉണ്ടാവില്ല, സൈഡിൽ ഷീറ്റായിരിക്കുള്ളൂ. ഓലൊക്കെ ചെതല് തിന്ന് പോയിട്ട് ഈ ഇറുക്കിലുകളല്ലേ, അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഞങ്ങൾ വളർന്നതൊക്കെ തന്നെ. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരിതല്ലാതെ വേറൊരു ബുദ്ധിമുട്ട് അച്ഛനമ്മ നമ്മൾ ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്ത് വേണോ അതപ്പം തന്നെ നമുക്ക് തരും. പക്ഷെ നമ്മളായാലും അവരുടെ പരിമിതികളെ കഴിഞ്ഞിട്ട് വേറും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. കാരണം നമ്മുടെ അവസ്ഥ നമുക്കറിയാം. ചേട്ടനാണെങ്കിൽ തന്നെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇത് ഡ്രോപ്പ് ചെയ്യാൻ എഞ്ചിനീയറിംഗ് പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിലെ തന്നെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു 10th വെച്ചിട്ട്. പക്ഷെ ആളത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ ആൾ ക്യാമ്പസ് സെലക്ഷൻ വഴിയായിട്ട് ആൾ പുറത്തോട്ട് പോയി. അക്കാച്ചാൽ അച്ഛനമ്മേനെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ ഡിഗ്രിക്ക് ഈ നഴ്സിംഗിന് പഠിച്ചു കഴിഞ്ഞപ്പോൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു അതിക്ക് മുമ്പായിരുന്നു വീടിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞത്. April വീട് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്നു. ഞാനപ്പോഴേക്കും July, August ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നു. അപ്പോൾ വീട്ടിൽ എനിക്ക് അധികം നേരം നാളെ കിടക്കാൻ ആ സമയത്ത് പറ്റിയില്ലായിരുന്നു. നമ്മളൊരു സ്വപ്നമായിരുന്നു ഒരു ആർക്ക് വീട്ടിലേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ കട്ടിലൊന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. അതൊക്കെ അത് നമുക്കൊന്ന് അതൊക്കെ വെച്ചാൽ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞത്. വലിയ ഫോണോ അല്ലെങ്കിൽ വലിയ വലിയ ആഡംബര കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാം, അല്ലെങ്കിൽ സന്തോഷത്തോടെ എല്ലാവരും കൂടി ഒരു വീട് പണിയുക. അതിൻ്റെ ഒരു അടിത്തറ തൊട്ടിട്ട് ഈ പൊക്കം വരെ എത്തിക്കണേൽ ഞങ്ങളുടെ 4 പേരുടെ വിയർപ്പ് നല്ലപോലെ ഒഴുക്കിയിട്ടുണ്ട് ഞങ്ങൾ. അതാണ് അതെ, എല്ലാ ലക്ഷ്യങ്ങളും നടക്കട്ടെ. കാത്ത് 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 ATM വിളിച്ചത് കണ്ടില്ലേ, അതന്നെ. അപ്പൊ കൊടുക്കണി. അപ്പൊ നീതുവിന്റെ കാര്യം മാത്രമല്ല, ATMന് ലക്ഷക്കണക്കിന് ആൾക്കാർ കത്തുകളും മെസ്സേജുകളും ഒക്കെ അയക്കുന്നുണ്ട്. മൂപ്പരാളെല്ലാം അറിയുന്നുണ്ട്, പറ്റാവുന്നവരെയൊക്കെ പരിഗണിക്കുന്നുണ്ട്. ഇതുപോലെ നീതുവിന് അവസരം കിട്ടിയ പോലെ തന്നെ നിങ്ങൾക്കൊക്കെ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് തുടരെ തുടരെ ഓക്കവും കളിക്കുക, അതേപോലെ തന്നെ എന്നും കാണാ, വിളിക്കും നിങ്ങൾ ഉറപ്പാണ്. എന്നെ വിളിച്ചില്ലേ, പിന്നെന്താ നിങ്ങൾ വിളിക്കും. പക്ഷേ എന്തുകൊണ്ട് വിദേശത്ത് പോകാനുള്ള ആദ്യ ശ്രമം പാളി നീതു? പാളി എന്ന് വെച്ചാൽ നല്ല ക്ലബിംഗ് സ്കോറിൽ നിന്നായിരുന്നു. പിന്നെ എക്സാം എഴുതി, പിന്നെ എന്ന് വെച്ചാൽ അത് എക്സ്പയർഡ് ആയി. അപ്പോഴും കല്യാണമൊക്കെ ആയി. കല്യാണം കഴിഞ്ഞ് പിന്നെ എപ്പോഴും കുട്ടിയായി. പിന്നെ 2nd എക്സാം എഴുതേണ്ടി വന്നു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ 3 മാസം ക്യാരി ചെയ്യുമ്പോഴാണ് ആദ്യത്തെ എക്സാം എഴുതിയത്. പിന്നെ 8th മാസത്തിൽ, കാരണം ഈ എക്സാം ഒരു എക്സാമിനുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ 35,000 രൂപയാണ്. അന്ന് ഞാൻ ATM മെസ്സേജ് ഒരു 35,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്നാളത് കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരു 5-6 മാസം ഇരുന്ന് ക്ലാസ് എടുക്കും. അപ്പം നമുക്ക് തുച്ഛമായ ശമ്പളം അതിൽ നിന്ന് കിട്ടണല്ലോ. അതിൽ നിന്ന് മിച്ചം പിടിച്ച് അടുത്ത എക്സാമിന് എടുക്കും. 6 മന്ത് നമുക്ക് വാലിഡിറ്റി ഉള്ളൂ ക്ലബ് ചെയ്യണേ. എൻ്റെ ഇത് എഴുതി വരുമ്പോഴേക്കും അപ്പം അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. ലാസ്റ്റ് ഈ പ്രഗ്നൻസി ടൈമിൽ ക്യാരി ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്ന തന്നെ എക്സാം എഴുതി. 8th മാസമായപ്പോഴും ഞാൻ 2nd പിന്നൊരു എക്സാമിന് പോയത്. ഒരു 3-4 മണിക്കൂർ ആ ഒരു പൊസിഷനിൽ അങ്ങനെ ഇരിക്കണം നമ്മൾ 8 മാസം പ്രഗ്നൻസി ഉള്ള ടൈമിൽ. ദൈവം പക്ഷെ എന്നെ കൈവിട്ടില്ല, അത് അവിടെ എനിക്ക് കിട്ടി. ഇപ്പം ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയിട്ട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മത്സരം തുടരാം. ഓക്കെ, 10,000 രൂപയ്ക്കുള്ള അടുത്ത ചോദ്യം തന്നോളൂ. ATM എന്താണ് ടാസ്ക്? ATM നിന്നും കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രം ഏത്? മധുഗണം കവിത എന്നിലും നിറകുടം.
ചാക്കോച്ചനായി മാറിയോ? ഞാൻ ആരൊക്കെയാന്ന് എനിക്ക് തന്നെ അറിയില്ല. ചിലപ്പോ ടൊവീനോ, ചിലപ്പോ ലാലേട്ടൻ, പൃഥ്വിരാജ്, പ്രഭാസ്. ശരിക്കുള്ള കാര്യം ഇവിടെ വന്ന ആൾക്കാർ പറയണതോ? കോംപ്ലിമെന്റ്സ്. അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? അടുത്ത ചോദ്യം തന്നോളൂ എ ടി എം. എന്നാല് ഗജേന്ദ്ര മോക്ഷം, അത്ര ഞാനിപ്പോ പറയാനുള്ളൂ. ബാക്കി വന്നിട്ട് ബാക്കി പിന്നെ പറയാം. കാരണം ഇപ്രാവശ്യത്തെ ഒക്കോങ്ങാണ്. പ്രേക്ഷകരെ ശ്രദ്ധിച്ച് കേട്ടോ, എ ടി എം ഓപ്ഷൻസ് തന്നു. ഏത് കൊട്ടാരത്തിലാണ് ഗജേന്ദ്ര മോക്ഷം ചുവർ ചിത്രം കാണാൻ സാധിക്കുക? ഓപ്ഷൻ എ കിളിമാനൂർ, ഓപ്ഷൻ ബി കുതിരമാളിക, ഓപ്ഷൻ സി കവടിയാർ, ഓപ്ഷൻ ഡി കൃഷ്ണപുരം. ആൾക്കൂട്ടം ഫ്രീ ഹിറ്റ് ആണ്, എന്താണ് വേഗം പറഞ്ഞോ. കൃഷ്ണപുരം കൊട്ടാരം. എന്താ പേരെന്താണ്? ഹരിപ്രിയ. ഇനി വേറെ ആരാ ഉള്ള? വേറെ ആർക്കറിയാം? കൃഷ്ണപുരം കൊട്ടാരം. ഓക്കെ, താഴെ ചേച്ചി. കൃഷ്ണപുരം കൊട്ടാരം. ഉറപ്പാണോ? ഉറപ്പാണ്. അല്ല നീതു, എന്താണ് തീരുമാനം? നമുക്കപ്പൊ അവരുടെ കൂടെ തന്നെ പോവാം, കൃഷ്ണപുരം കൊട്ടാരം. ഓക്കെ, ഫ്രീ ഹിറ്റ് അല്ലേ? അല്ല പിന്നെ. അല്ല നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ ആൾക്കൂട്ടം. അറിയിച്ചോ, 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 അറിയിച്ചോ. ചോദിക്കാം, ചോദിക്കാം. എ ടി എം, അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. നീതു, നമുക്ക് മത്സരം തുടരാം. ഓക്കെ, നീതുവിനുള്ള അടുത്ത ചോദ്യം. ഓക്കെ, ഇവരിൽ പുരട്ചി തലൈവി എന്നറിയപ്പെട്ടിരുന്നത് ആര്? ഓപ്ഷൻ എ കെ ആർ ഗൗരിയമ്മ, ഓപ്ഷൻ ബി ജെ ജയലളിത, ഓപ്ഷൻ സി സുഷമ സ്വരാജ്, ഓപ്ഷൻ ഡി ജാനകി രാമചന്ദ്രൻ. ജെ ജയലളിത. ഉറപ്പാണോ? ഉറപ്പ്. എടിഎം, അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം തന്നോളൂ, ടാസ്ക് ആണ്. വൈകിട്ടെ വൈശോ. എന്താണ് എടിഎം ടാസ്ക്? എടിഎമ്മിൽ നിന്നും കേൾക്കുന്ന ചലച്ചിത്ര ഗാനം ആലപിച്ച ഗായിക ആര്? സുപ്പർണ സുന്ദരി നന്ദനേ, സുപ്പർണ ലോകത്തിൻ തിന്താനേ, സുപ്പർണ സുന്ദരി നന്ദനേ, നാ സുപ്പർണ ലോകത്തിൻ തിന്താനേ. സ്വപ്നസുന്ദരി പറയൂ. വൈക്കം വിജയലക്ഷ്മി. ഉറപ്പാണോ? ഉറപ്പാണ്. അറിയിക്കൂ. വൈക്കം വിജയലക്ഷ്മി. സ്വപ്നസുന്ദരി എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ആരുടെ സ്വപ്നങ്ങളിലെ സ്വപ്നസുന്ദരിയാണെന്ന് അറിയോ? നമ്മുടെ നീതു അറിയോ? അറിയോ ആൾക്കൂട്ടം? ആൾക്കൂട്ടത്തിന് അറിയോ? ഞാനൊരു ക്ലൂ തരാം. ശ്യാമേഘമേട്ടിട്ടുണ്ട്. വരും. എ
എന്റെ ശ്യാമമേഘൻ. ഞങ്ങളുടെ കൊച്ചു സന്തോഷം, വലിയ സന്തോഷം, വലിയ ലോകം, ഞങ്ങളുടെ ഭാനുക്കുട്ടി. അച്ഛടാ ഭാനുക്കുട്ടി. ഇപ്പൊ രണ്ടര വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ ഞങ്ങൾക്കും ആൾക്കൂട്ടത്തിനും പ്രേക്ഷകർക്കും ഒക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ശ്യാമമേഘം എങ്ങനെയാണ് നീതുവിന്റെ ഹൃദയത്തിൽ പെയ്തിറങ്ങിയത്? പ്രണയമായിരുന്നോ? ഒരിക്കലല്ല, ഒരിക്കലും. എന്താണ് നിങ്ങളുടെ വെഡിങ് സ്റ്റോറി പറയി. ഞങ്ങൾ മാട്രിമോണിയിൽ കണ്ടതാണ്. പരസ്പരം ഞങ്ങൾക്ക് തുടക്കം തന്നെ ഞങ്ങൾ ഭയങ്കര ശത്രുക്കളായിരുന്നു. ചുരുക്കം പറഞ്ഞ ഞങ്ങളൊരു എൻഗേജ്മെന്റ് മുന്നേ തന്നെ ഞങ്ങൾക്ക് നിർത്തണം എന്നായിരുന്നു. പെണ്ണ് കണ്ടു എന്ന് കഴിഞ്ഞിട്ട് അപ്പൊ കണ്ടു. പിന്നെ ഞാനൊരു കൊറേ ആയിട്ട് ഇങ്ങനെ പെണ്ണ് കണ്ട് നടന്നുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ട് ഈ ഞായറാഴ്ചത്തെ ചായ കൂടി കുറക്കഴിഞ്ഞ മടുത്തു. അവിടെ പോയി മിച്ചർമാരുത്തു ചായ കുടിച്ച് കണ്ടുവരണം. മടുത്തിറങ്ങിയപ്പോ അവസാനം നോക്കിയിട്ട് എന്റെ ചേട്ടൻ ബാബു എന്ന് പറഞ്ഞ ആള് പറഞ്ഞ ഒരു പ്രൊഫൈലുണ്ട്, ഏതാണ്ട് നിനക്കൊക്കെ സെറ്റ് ആവുന്നതാണ്, ഫോട്ടോ ഒക്കെ കണ്ടു നല്ല കണ്ണാന്നൊക്കെ പറഞ്ഞു. എന്നാ ശരി, ആ ചേട്ടൻ അയച്ചല്ലേ, എന്നാ പോയി കണ്ടേക്കാം എന്നുകൊണ്ട് വീട്ടുകാരെയൊക്കെ കൂട്ടി ഇവിടെ വന്ന് വീട്ടിൽ വന്നു. അപ്പൊ മാളയിലാണ്, ഒരുപാട് ദൂരം ഉണ്ടെന്നും നടക്കാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ, എന്നാലും പോയേക്കാം. അങ്ങ് വന്ന് കണ്ടു. അവിടെ വന്ന് വീട്ടിൽ വന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു സംസാരിക്കണം എനിക്ക് ഒറ്റയ്ക്ക് തോന്നു. പുള്ളിക്കാരിക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല, ഇപ്പൊ ആരോട് വേണ്ടി ഒറ്റയ്ക്ക് സംസാരിക്കണം. പുറത്തൊന്നും സംസാരിച്ചു തുടങ്ങിയപ്പനെ പിന്നെ നമ്മള് കുറെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചു എങ്ങനെയുണ്ട് യാത്രകളെ കുറിച്ച്. നമുക്ക് പെണ്ണ് കാണുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അങ്ങനെയും പറയുമല്ലോ. ഒരേ ഒരു കാര്യം പറയുള്ളൂ, എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് പുറത്തേക്ക് പോകണം എന്നുള്ളത്. അതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്കിതിവിടെ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണം, വേറെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു എനിക്കും നല്ല താല്പര്യമാണ് പുറത്ത് തന്നെയായിട്ട്, അതാ നമുക്കത് ഒരുമിച്ച് പോകാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റ വീടിക്ക് രണ്ട് പക്ഷി. അപ്പൊ എല്ലാം തന്നെ നന്നായി നടക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്. എന്റെ അടുത്ത് വന്നവന് പോവാൻ വലിയ പാടാണ്. ശ്യാമളിയ തൽക്കാലം പുറത്ത് വെയിറ്റ് ചെയ്തോ. താങ്ക് യു, താങ്ക് യു, വെൽക്കം. ശ്യാമളിയ നല്ലൊരു കൈയടി. ബാനു, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ അമ്മ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് ചോദിക്കാം. ഏറ്റവും അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കടക്കാം. യെസ്. ഏറ്റവും ചോദ്യം തന്നോളൂ. ഇവരിൽ രാമായണത്തിൽ ശ്രീരാമന്റെ സഹോദരൻ ആര്? ഓപ്ഷൻ എ വിഭീഷണൻ, ഓപ്ഷൻ ബി സുഗ്രീവൻ, ഓപ്ഷൻ സി ജാംബവാൻ, ഓപ്ഷൻ ഡി ലക്ഷ്മണൻ. ഓപ്ഷൻ ഡി ലക്ഷ്മണൻ. ഉറപ്പാണോ? പിന്നല്ല, ഉറപ്പാണ്. ലക്ഷ്മണൻ രാമന്റെ അല്ലേ? ആ ലക്ഷ്മണൻ. ശ്രീരാമൻ സീതയുമായി പാട്ടുപാടില്ലേ? ആ എവിടെ. ഏറ്റവും അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ. റീഗൽ ജ്വല്ലേഴ്സ് ഉടൻ പണം 5 കോ പവർഡ് ബൈ Q7 തിന്നർ എൻ സ്റ്റൈൽ കുർത്തീസ് m4mary.com ആൻഡ് SLBS മാർക്ക് ലൈൻസിൽ ആ ചോദ്യം തന്നോളൂ. ഏറ്റവും ടാസ്ക് ആണ് ചേച്ചി, ചോദിക്കട്ടെ. എന്താണ് ഏറ്റവും ടാസ്ക്? എ ടി എം സ്ക്രീനിൽ കാണുന്ന വ്യക്തി അഭിനയിച്ച 3 ചലച്ചിത്രങ്ങൾ പറയുക. ഓക്കെ അല്ലേ? അയ്യോ നമ്മുടെ രാജചേട്ടൻ, ആടുജീവിതം, അയ്യപ്പനും കോശിയും, ചക്രം, സ്വപ്നക്കൂട്, എന്നാലും വേണം പറഞ്ഞിരുന്ന അല്ല, 3 മതി. ഓക്കെ വന്നറിയിച്ചോളൂ. ഏറ്റവും അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് വ്ളാഡിമിർ പുടിൻ? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി സ്വീഡൻ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി പോളണ്ട്. ഉത്തരം അറിയാമോ? ഇത്തരത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് ഓഡിയൻസിന്റെ കൂടെ ചോദ്യം നമ്പർ 1,
എന്താണ് തീരുമാനം? ഓപ്ഷൻ സി റഷ്യ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അത്. പിന്നെ തെറ്റുത്തരം കിട്ടിയിട്ട് കുത്തിയിട്ട് ഉള്ളത് കൂടി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു നിന്നു. ശരിയാണ്. അപ്പൊ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. എങ്കിൽ അറിയിച്ചോളൂ. എടിഎമ്മേ, ആൾക്കൂട്ട് ഇവിടെ ഇളകി മറിഞ്ഞിരിക്കുന്നു. ആവേശ തിരമാല പോലെയായിരുന്നു. ഇനി നമ്മൾ എന്ത് വേണം? നീതു, എന്തോ ഓപ്ഷൻ സി റഷ്യ എന്ന ഉത്തരത്തിലേക്ക് താങ്കളെ നയിച്ച ഒരു വ്യക്തിയെ അടുത്തേക്ക് വിളിക്കൂ. നീതു പറയൂ, തീരുമാനിക്കൂ. കുട്ടീനെ വിളിക്കാം. ഒരാളെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. സത്യം, എനിക്ക് ഓപ്ഷൻസിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല. എങ്കിൽ ഒരാളെ കൂടെ പറയൂ. വാ മോനെ. അപ്പ എടിഎമ്മേ, ഇനി എന്താണ് പദ്ധതി? ആളായി പറയൂ, എത്രയാണ് ഇവർക്ക് ഉടൻ പണമായി ലഭിക്കുന്നത്? ഉടൻ പണം എത്രയെന്ന് പറയാറായിട്ടില്ല. ഉത്തരം ശരിയാണെന്ന് പറഞ്ഞില്ലല്ലോ നമ്മുടെ ടീം. അതുമല്ല, നീതു ഒരാളെ കൂടെ തിരഞ്ഞെടുക്കൂ. ചേട്ടൻ പോരട്ടെ, ഭയങ്കര പാവം പോലെ. അപ്പൊ ഓരോരുത്തരൊന്ന് പരിചയപ്പെടുത്തിയേ മോളെ. പേരെന്താ? എന്റെ പേര് അയറിൻ. കുട്ടാ, എന്റെ പേര് ഷഹീം. അടുത്താള്. എന്റെ പേര് അലൻ. എടിഎം, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. നീതു നേടിയിരിക്കുന്നു 50,000 രൂപ. ഇനി എന്താണ് പദ്ധതി? മൂന്ന് പേർക്കുമായി ഉടൻ പണമായി നൽകുന്നു 30,000 രൂപ. പിങ്കി, ഈ SLBS മാർക്ക്ലാൻസിനെ കുറിച്ച് എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഈ SLBS മാർക്ക്ലാൻസിന്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതില് ജഗദീഷേട്ടൻ വരും, വന്നിട്ട് പറയും നിങ്ങൾ നേടുന്നത് ജോലി മാത്രമല്ല നല്ലൊരു ഭാവി കൂടിയാണെന്ന്, അല്ലേ? കാരണം ജോബ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പല ലേണിംഗ് പ്രോഗ്രാംസും ആണ് അവിടെ ഉള്ളത്. പ്രോഗ്രാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ടിംഗ്, HR മാനേജ്മെന്റ് വിത്ത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം അവർ നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഗദീഷേട്ടൻ പറയുന്ന പോലെ നല്ലൊരു ഭാവി ഉറപ്പാണ്. ഉറപ്പാണ്. കാരണം 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് അവരുടെ ഒരു മോട്ടീവ്. അതെ. ആരുടെ? SLBS മാർക്ക്ലാൻസ്. യെസ്. നീതു, നമുക്ക് മത്സരം തുടരാം. ഓക്കേ. ആ, എന്നെ തന്നോളൂ ഈ ടീം. നീതുവിനുള്ള അടുത്ത ചോദ്യം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏത്? ഓപ്ഷൻ എ കുച്ചിപ്പുടി, ഓപ്ഷൻ ബി കൂടിയാട്ടം, ഓപ്ഷൻ സി ഒഡീസി, ഓപ്ഷൻ ഡി മണിപ്പൂരി. ചോദ്യ ഓപ്ഷൻസ് ഒക്കെ മനസ്സിലായല്ലോ. ഉത്തരം അറിയാമോ? ഒഡീസി ആണോ? സംശയമാണെങ്കിൽ ലൈഫ് ലൈൻ എടുക്കാം. കൂടിയാട്ടം യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. ഉറപ്പാണോ? ഉറപ്പാണ്. കൂടിയാട്ടം അംഗീകരിച്ചിട്ടുണ്ട്. ഉറപ്പാണെങ്കിൽ അറിയിക്കാം. കൂടിയാട്ടം. കുത്തിയതാണോ അതോ എവിടെയോ കേട്ട് മറന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1,00,000 രൂപയുടെ ചോദ്യമാണ്. തന്നോളൂ ATM. ടാസ്ക് ആണ്, ചോദിക്കാലോ. ATM, എന്താണ് ടാസ്ക്? ATM ൽ നിന്നും കേൾക്കുന്ന ചലച്ചിത്ര ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്?
നിതു പറഞ്ഞോളൂ, സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്? സംഗീത സംവിധാനം പാടിയത് വിനീത് ശ്രീനിവാസൻ ആണെന്ന് തോന്നുന്നു. രസതന്ത്ര സിനിമയിലാണെന്നറിയാം. പക്ഷെ ഇതൊന്നും അല്ല ചോദ്യം. ചോദ്യം ഇതൊന്നും അല്ല, സംഗീത സംവിധാനം. ഇതിന് ലൈഫ് ലൈൻ അല്ലേ? ഉണ്ട്, സുഹൃത്ത് എടുക്കാം. അശരീരി ഇല്ല, കാരണം ഓപ്ഷൻസ് ഇല്ല. ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, എന്ത് വേണം? 100,000 രൂപയുടെ ചോദ്യമാണ്. സത്യം പറഞ്ഞ സംഗീത സംവിധായകരുടെ മുഖം പോലും വരുന്നില്ല മനസ്സിൽ. എന്താണ് തീരുമാനം? ലൈഫ് ലൈൻ എടുക്കാം. ശരി, സുഹൃത്ത് ഓക്കെ, അറിയിച്ചോളൂ. നിതു, ആരാണ് സുഹൃത്ത്? ഇവിടെ ഉണ്ടോ? വിളിക്കണോ? ഞാനിവിടെ സുഹൃത്തായിട്ടൊന്നും പരിചയപ്പെട്ടൊന്നുമില്ല. പക്ഷെ ആളെ വിളിച്ചാലോ, ഞാൻ ആലോചിക്കുക. സംവിധാനം മേഖലയായിട്ട് ബന്ധമുള്ള ഒരാളല്ലേ, ആളെ വിളിച്ചാലോ എന്ന് ഒരു തോന്നൽ. പറയൂ, എന്താണ് തീരുമാനം? ഉത്തരം തരാൻ പറ്റുമോ എന്ന് എനിക്കറിയാം. വിളിച്ചാൽ ആളെ എന്നെ കൈവിടൂ. എനിക്ക് അതൊക്കെ ടെൻഷൻ. ഇപ്പോ എന്താണ് തീരുമാനം? പറയൂ. വേണ്ട, എന്റെ സുഹൃത്തിനെ എന്നെ വിളിക്കാം. ആണ്, ഇവിടെ ഇല്ല സുഹൃത്ത്. ഇല്ല. ആരാണ്? ഗീതാഞ്ജലി. ഗീതാഞ്ജലി. എടിഎം ഗീതാഞ്ജലിനെ ഒന്ന് കണക്ട് ചെയ്ത് തരുമോ? ഹലോ ഗീതാഞ്ജലി, ചോദ്യം വായിക്കുകയാണ്. എടിഎമ്മിൽ നിന്നും കേൾക്കുന്ന ചലച്ചിത്ര ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്? ഓക്കെ, എടിഎമ്മിൽ പാട്ട്. ഓക്കെ, പാട്ട് കേട്ടല്ലോ. ആ, കേട്ടു കേട്ടു. ഓക്കെ നീതു, ഇനി നിങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ. ഗീതാഞ്ജലി ചേച്ചി. ആ നീതു. ആ ചേച്ചി, സന്തോഷം. താങ്ക് യു. എന്റെ വൺ ഓഫ് ദ സപ്പോർട്ടീവ് പില്ലറാണ് ആള്. അയ്യോ, എനിക്കാകെ സംസാരിക്കാൻ പറ്റണില്ല. അല്ല, ഉത്തരം പറഞ്ഞു കൊടുക്കു. സപ്പോർട്ടീവ് പില്ലർ ഒക്കെ അല്ലേ? ഇളയരാജ. ഇളയരാജ എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. രസതന്ത്ര മൂവിയില് വിനീത് ശ്രീനിവാസനാണ് പാടിയിരിക്കുന്നത്. മോഹൻലാൽ ഇന്നസെന്റ്, മിര ജസ്മിൻ അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് തീരുമാനം? പാടിയിരിക്കണ ഇളയരാജയാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് എനിക്ക് തോന്നണേ. ഉറപ്പാണോ? അപ്പൊ നീതു, ഉറപ്പ്. നീതു, എന്താണ് തീരുമാനം? ഇളയരാജ. ഉറപ്പാണെങ്കിൽ അറിയിക്കാം. എനിക്ക് അറ്റാക്ക് വരുത്തല്ലേ അമ്മേ. നീ വയ്യ, നഷ്ടപ്പെട്ട എത്രയാ?
നഷ്ടപ്പെട്ടാലേ പ്രിയ. നിധു, തെറ്റിയാല് 75,000 പകുതി 37,500. ഗീതാഞ്ജലി ചേച്ചിയേ, ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പറഞ്ഞു കൊടുത്തത്? അയ്യോ, തെറ്റിയോ? അത് ശരിയായിരിക്കോ? ശരിയായിരിക്കോ? ഉത്തരം ശരിയായിരുന്നെങ്കിൽ 100,000 കിട്ടിയെന്ന് പറയാം. ചേച്ചിക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തീർത്തും പറയും. എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ ചേച്ചി ഞാൻ പറയാം. ഗീതാഞ്ജലി ചേച്ചിയേ, നിങ്ങളൊരു ഉഗ്രൻ ചേച്ചിയാണ്. ഉത്തരം ശരിയാണ്. താങ്ക് യു ചേച്ചി, ടാറ്റാ, ബൈ ബൈ. എനിക്കൊരുമ്മ ഒരു ജൂലൈ 10, 2021 എ ടി എമ്മിനോട് ഒരു 35,000 രൂപ ചോദിച്ചു, മെസ്സേജ് അയച്ചു, പലിശയും കൂട്ടി എ ടി എം തന്നിരിക്കുകയാണ് ഇപ്പൊ 100,000 രൂപ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കടക്കാം. ലൈഫ് ലൈൻസ് ഇല്ല, ശ്രദ്ധിക്കണേ. തന്നോളൂ. കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ മലയാളി ആര്? ഓപ്ഷൻ എ എം ശ്രീശങ്കർ, ഓപ്ഷൻ ബി എൽദോസ് പോൾ, ഓപ്ഷൻ സി രഞ്ജിത് മഹേശ്വരി, ഓപ്ഷൻ ഡി അബ്ദുള്ള അബൂബക്കർ. ചോദ്യ ഓപ്ഷൻസ് ഒക്കെ മനസ്സിലായല്ലോ. ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ ആദ്യം മെഡൽ നേടിയതാ. ആദ്യ വ്യക്തിഗത സ്വർണം. ഉത്തരം അറിയുമോ? ഓപ്ഷൻ ഒന്നുകൂടി വായിച്ചു. എനിക്ക് അടുത്തു വന്നോളൂ, അടുത്തു വന്നോളൂ. എം ശ്രീശങ്കർ, എൽദോസ് പോൾ, രഞ്ജിത് മഹേശ്വരി, അബ്ദുള്ള അബൂബക്കർ. രണ്ടെണ്ണം സംശയത്തിൽ നിൽക്കുന്നത് അബ്ദുള്ള അബൂബക്കറും എന്താണ് രഞ്ജിത് മഹേശ്വരിയും. രഞ്ജിത് മഹേശ്വരി ആണോ എന്ന് തോന്നുന്നു. രഞ്ജിത് മഹേശ്വരി. ഉറപ്പില്ലെങ്കിൽ പിന്മാറാം. 100,000 രൂപ കയ്യിലിരിക്കും. തെറ്റിച്ചാൽ പകുതി എ ടി എമ്മിന്റെ കയ്യിലിരിക്കും. അപ്പൊ എന്താണ് തീരുമാനം? ശരി, അറിയിച്ചോളൂ. നീതു, അറിയിച്ചിരുന്നെങ്കിൽ സംശയിച്ച ആ രഞ്ജിത് മഹേശ്വരി തന്നെ അറിയിക്കുമായിരുന്നോ? ഒരു പക്ഷേ രഞ്ജിത് മഹേശ്വരി. അബ്ദുള്ള അബൂബക്കറും കേട്ടിട്ടുണ്ട് എവിടെയോ, ഇതാണ് സംശയം. രഞ്ജിത് മഹേശ്വരി നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. എന്തായാലും 100,000 കൈ. ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തില്? എം ശ്രീശങ്കർ. നീതു, ഏതായാലും നമുക്ക് ചോദിച്ചു നോക്കാം. രഞ്ജിത് മഹേശ്വരി എന്ന് ഞാൻ അറിയിക്കുകയാണ്. എടിഎം അറിയിച്ചു, ഉത്തരം ശരിയാണോ? ഉത്തരം തെറ്റായിരുന്നു. ഓപ്ഷൻ ബി എൽദോസ് പോൾ ആയിരുന്നു റൈറ്റ് ആൻസർ. 100,000 കയ്യിലിരുന്നു. അതാണ്. അപ്പൊ അത് വേണ്ടേ? വേണം. ഉടൻ പണം വേണ്ടേ? വന്നെടുക്ക്. 100,000. ഒരു പാട്ടിട്. ചിന്നപ്പാ ചീട്ടെടുക്കട്ടെ ചുത്തപ്പ,
பட்டப்பாண்டி மேல செண்ட கொண்ட ஒசலமா அலசா ஒசலமா அலசா.